സിജോന്റെ ഗെയിമിനെ പറ്റിട്ട് വിനുവിനോട് പറയാമെന്ന് എനിക്കൊരു തോന്നൽ. ഹലോ, ഹായ്, പറ്റിയ ഐറ്റംസ് ആണല്ലേ നിങ്ങള്. പൊന്നെ, വിനു നല്ല രീതിയിൽ പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരു വ്ലോഗാണ് നിങ്ങളത്. നല്ല കാര്യമുണ്ട്. അതിന്റെ അടിയിൽ ഇപ്പൊ വരാൻ പോണ സാധനം എന്തെന്നറിയോ? തെറിയാണോ? ഞാനൊരു കുമ്പിടിയ, എല്ലായിടത്തും നമ്മള് സായിയെ കണ്ടിട്ട് വരുന്ന വഴിയല്ലേ? എന്താ എന്താ ദിയ സായിയെ കുറിച്ചുള്ള അഭിപ്രായം? എന്താ ഒരു പ്യുർ സോൾ ആയിട്ട്? അല്ല, സായിനെ പറ്റിയിട്ടുള്ള അഭിപ്രായം എന്റെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ആളുകള് പുറമെ നിന്നിട്ട് സീക്രട്ട് ഏജന്റ് എന്ന് പറഞ്ഞ ഒരാള് കേറിയിട്ട് വലിയ രീതിയിൽ മലമറിക്കും എന്ന് എക്സ്പെക്ട് ചെയ്തത് കൊണ്ടായിരിക്കണം സായിയുടെ ഭാഗത്ത് നിന്നുള്ള ഗെയിംസ് ഒന്നും കാണാത്തത് കൊണ്ടിട്ട് തോന്നുന്നു. പക്ഷെ സായിയെ സംബന്ധിച്ചിടത്തോളം സായി ഗെയിം കളിച്ചു എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷെ നമ്മൾ ആരും എക്സ്പെക്ട് ചെയ്ത പോലത്തെ ഒരു സീക്രട്ട് ഏജന്റിനെ കാണാൻ സാധിച്ചിട്ടില്ല ഒരു വസ്തുതയാണ്. പിന്നെ സായിക്ക് സാധിച്ചെന്ന് പറഞ്ഞാൽ എല്ലാ മനുഷ്യരുടെയും നല്ല രീതിയിലുള്ള പ്രീതി തന്നെയാണ് സായിക്ക് വാങ്ങിക്കാൻ പറ്റിയത്. കാരണം ആളുകൾ എല്ലാവരും അവനെ നല്ലൊരു പ്യുർ സോൾ ആയിട്ട് എടുത്തിട്ടുണ്ട്. ഞാൻ ഒരു സത്യസന്ധമായിട്ടൊരു കാര്യം പറയാം, പെട്ടി എടുക്കാൻ വേണ്ടി അവിടെ എല്ലാവരും പ്ലാനിംഗ് ഇട്ട് 50 ദിവസത്തിന് ശേഷം മുതൽ ഇരിപ്പുണ്ടായിരുന്നു. സീസൺ തുടങ്ങിയപ്പോഴേ ഇരുന്നിട്ടുണ്ടായിരുന്നു തോന്നുന്നു. ആ പ്ലാനിങ്ങിനെയൊക്കെ പൊളിച്ച് കയ്യിൽ കൊടുത്ത് 3 ദിവസം ഓടേണ്ട എപ്പിസോഡിനെ കൊളാക്കി. പക്ഷേ അവൻ കേറിപ്പോയ സീക്രട്ട് എന്തെങ്കിലും ആയിരുന്നേ ഞാൻ അത് പറയത്തുള്ളൂ. കാരണം അടുത്ത ഒരു പെട്ടി വന്നു കഴിഞ്ഞാൽ അത് വേറെ ആൾക്കാരായിരുന്നു. അടുത്തൊരു 7 ലക്ഷം ആപ്പിള് വീണെന്ന് പറഞ്ഞ സാധനം പോലെയാണ് ഇവൻ. ആപ്പിളും കടിച്ചോണ്ടിരുന്നപ്പോഴാണ് എനിക്ക് ബുദ്ധി വന്നത്. നല്ല നല്ല സാധനങ്ങൾ നിങ്ങൾ ഒക്കെ മിസ് ചെയ്ത് കളയുന്നു. ശരിക്കും ആലോചിക്കാൻ മനസ്സിലാവും. കാരണം നമ്മളെ ഈ ഗെയിംസ് കളിക്കുമ്പോ നമുക്ക് ഒരുപാട് ആളുകളുടെ ഫാൻസുകൾ ഉണ്ടാവും അതിന്റെ ഉള്ളില്. അപ്പം നമ്മൾ അത്രമാത്രം ഇൻവോൾവ്മെന്റ് കൊടുക്കാത്ത ഗെയിമേഴ്സ് നമ്മൾ ശ്രദ്ധിക്കാത്തതാ. ശരിക്കും ശ്രദ്ധിച്ചാ മനസ്സിലാവും. ഒരു എങ്ങനെ പോകണ്ടായിരുന്നു? സിജോന്റെ ഗെയിമിനെ പറ്റിട്ട് വിനുവിനോട് പറയാമെന്ന് എനിക്കൊരു തോന്നൽ. അടുത്ത ചോദ്യം നല്ല അസാധ്യമായിട്ട് എക്സലന്റ് ആയിട്ട് കളിച്ചോണ്ട് വന്നതായിരുന്നു. എടാ അങ്ങനല്ല, തിരിച്ചാ പോണ്ടത്, അങ്ങനെ പോണ്ടേ. സിജോ അസാധ്യമായിട്ട് ഗെയിം കളിച്ചോണ്ടിരുന്ന ഒരു പ്ലെയർ ആയിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു പ്ലെയർ ആയിരുന്നു. പക്ഷെ സിജോടെ പോയി വന്നതിന് ശേഷമുള്ള ഗെയിമിനെ ഒന്നും അങ്ങോട്ട് എക്സിക്യൂട്ട് ചെയ്യാൻ ഒരുപാട് സാധിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു. സിജോയും ഈ പറയുന്ന പോലെ നല്ല ഒരു ചെറുക്കനാ, ഭയങ്കര സ്നേഹമൊക്കെ ഉള്ള ഒരു ഒച്ച, അങ്ങനെയാണ് മനസ്സിലാക്കാൻ പറ്റിയിട്ടുള്ളത്. എനിക്ക് തോന്നുന്നു അവിടെ ഈ പലപ്പോഴും ഈ കണ്ടസ്റ്റൻസിൽ തമ്മിൽ മനുഷ്യപ്പെട്ടില്ലാത്ത പോലത്തെ പെരുമാറ്റങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര ബഹളം അതും ഇതൊക്കെയാ. ഞാൻ ഒരു കാര്യം പറയട്ടെ, നീ ഓൾറെഡി ഒരു പ്രീവിയസ് കണ്ടസ്റ്റന്റ് അല്ലേ, ഒരു പി ആർ നിർബന്ധമാണ് ഒരാൾക്ക് ജയിക്കണമെങ്കിൽ. ഒരിക്കലും മനുഷ്യര് അത് നന്നായിട്ട് ഗെയിം കളിച്ചാൽ ആളുകൾ അതിനെ വിലയിരുത്തിയിട്ട് അവർക്ക് വേണ്ടിയിട്ടുള്ള സപ്പോർട്ടിംഗ് സാധനം കൊടുക്കും. അതാണ് സിജോയ്ക്ക് പി ആറിന്റെ ഒരു പോരായ്മ ഉള്ളതായിട്ട് ഫീൽ ചെയ്തു. കാരണം അവൻ അങ്ങനെ പി ആറല്ലെന്നുള്ള എന്റെ ഒരു, അല്ല ഞാൻ പറഞ്ഞില്ല, സ്റ്റാർട്ടിങ്ങില് 10-16 ദിവസം കളിച്ചതിനകത്ത് ജനങ്ങളുടെ വോട്ട് തന്നെയായിരുന്നു സിജോയ്ക്ക് ഭയങ്കരമായിട്ട് മാസമായിട്ട് വന്നത്. സിജോയുടെ ഗെയിമിനെ വിലയിരുത്തി തന്നെയാണ് അതിന്റെ ഒരു അപ്ഡേഷൻ നടക്കുന്നതായിട്ടാണ് ഞാൻ വിശ്വസിക്കുന്നത്. പക്ഷെ തിരിച്ച് സിജോ വന്ന സമയത്ത് ഒരു ബാക്ക് സപ്പോർട്ടും കൂടെ അല്ലാതെ നമ്മൾ വെച്ചിരുന്നെങ്കിൽ നന്നായിരുന്നു. ഉറപ്പായിട്ട് ആ സമയം കൊണ്ട് വേറൊരു കണ്ടസ്റ്റന്റ് മുന്നിലേക്ക് വരികയായിരുന്നു. അതാണ് മെയിൻ ആയിട്ട് സംഭവിച്ചത്. അല്ലെങ്കിൽ സിജു എനിക്ക് തോന്നുന്നത് ടോപ്പ് 5 അല്ല ടോപ്പ് 2 വരേണ്ട ഒരു കണ്ടസ്റ്റന്റ് അല്ലേ? തീർച്ചയായിട്ടും ആക്ച്വലി ടോപ്പ് 5 എന്നല്ല, വിന്നർ തന്നെ ആവേണ്ട ഒരാള് തന്നെ ആയിരുന്നു ഞാൻ. അപ്സര, സിജോ ഇവരെയൊക്കെ ആണ് ഞാൻ ആദ്യ സമയത്ത് അടുത്ത അവരെയൊക്കെയാണ് ഞാൻ ശരിക്കും വിന്നർ ആവുമെന്ന് എക്സ്പെക്ട് ചെയ്തിരുന്നത്. എനിക്കതോടെ എന്റെ ആഗ്രഹം ജാസ്മിനാണ്. ഇതാണോ?